ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാലേ, വീട്ടിൽ തന്നെ എങ്ങനെ ചാർക്കോൾ പൗഡർ ഉണ്ടാക്കാന്നാണ് ഞാൻ കാണിക്കുന്നത്. നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ കിട്ടുന്ന സാധനം ഉപയോഗിച്ച് എങ്ങനെയാണ് ചാർക്കോൾ പൗഡർ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഇതിനുവേണ്ടി ഞാൻ രണ്ട് ചിരട്ടയും ഒരു നാരങ്ങയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് കുറേ ദിവസം മുമ്പുള്ള ചിരട്ടയാണ്. നമ്മളിപ്പോൾ ചിരകി ഉടനെ ആകുമ്പം തേങ്ങയുടെ അംശമൊക്കെ കാണില്ലേ, അപ്പോൾ ഇത് കുറേ ദിവസമായതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ തേങ്ങയൊക്കെ ഉണങ്ങിപ്പോയിട്ട് നല്ല വൃത്തിയായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ എന്നാലും ഇളകിയിരുന്നതൊക്കെ ഒന്ന് കൈ കൊണ്ട് തൂത്ത് മാറ്റിയിട്ടുണ്ട്. ഇപ്പം നല്ല ക്ലീനായിട്ട് കിട്ടി. ഇനി നമുക്ക് വേണ്ടത് ഈ ചിരട്ട കത്തിച്ച് വെക്കാനുള്ളൊരു പാത്രമാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു പഴയ പാത്രം എടുക്കാം. ഈ മൺചട്ടിയൊക്കെ ഉണ്ടെങ്കിലേ അതിനകത്ത് വയ്ക്കാം. ഇതിന് മുൻപൊരു ദിവസം ഞാനിത് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ വെച്ച ഒരു പാത്രം ഇതുപോലെ കരിയൊക്കെ ആയ പാത്രമാണ്. അപ്പോൾ അതിലാണ് ഞാൻ വയ്ക്കുന്നത്. ഇനി നമുക്ക് ചിരട്ട കത്തിച്ചെടുക്കാം. അപ്പോൾ ദാ ഈ പാത്രത്തിലാണ് ഞാൻ ചിരട്ട കത്തിച്ച് വയ്ക്കുന്നത്. അപ്പോൾ ഞാൻ ഗ്യാസ് ഓണാക്കിയിട്ടുണ്ട്. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ ചിരട്ട പെട്ടെന്ന് കത്തി വരില്ല. അപ്പോൾ ആദ്യം ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ച് ആ തീയൊക്കെ ഒന്ന് പിടിച്ച് ആ ചിരട്ടയൊക്കെ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ലോ ഫ്ലെയിമിലാക്കാം. അപ്പോൾ ഞാൻ ഇത് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ചിരട്ട കത്തിക്കുകയാണ്. അപ്പോൾ ഇത് കത്തിയ തീയൊന്നും അതിൽ പിടിച്ച് കിട്ടാൻ ഒരുപാട് താമസമാണ്. അപ്പോൾ നമ്മൾ വിറകടുപ്പൊക്കെ കത്തിക്കുന്നുണ്ടെങ്കിലേ അപ്പോഴും ആ സമയത്തൊക്കെ നമുക്ക് രണ്ട് മൂന്ന് ചിരട്ടയൊക്കെ ഇതുപോലെ കത്തിച്ച് കനലാക്കിയെടുക്കാം. ഇതിനു മുന്നേ ഞാൻ കുക്ക് ചെയ്യുന്ന സമയത്താണ് കത്തിച്ചെടുത്തത്. ഒരു ചിരട്ടയെടുത്ത് ആ പാത്രത്തിൻ്റെ അടിയിലോട്ട് വെച്ച് കൊടുത്തു. അപ്പോൾ തീ പിടിച്ച് വന്നപ്പോൾ അതെടുത്ത് ആ പാത്രത്തിലോട്ട് വെച്ചു. അപ്പോൾ ഇപ്പോഴതാ ഗ്യാസ് ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ ഹൈ ഫ്ലെയിമിൽ വെച്ചപ്പോഴാണ് തീ പിടിച്ചത്. നമ്മളാ തീ ആ ചിരട്ട അങ്ങോട്ട് മാറ്റുമ്പോൾ തീ അണയും. അപ്പോൾ നല്ലവണ്ണം തീ പിടിച്ച് കഴിഞ്ഞാൽ മാത്രമേ അത് അണയാതിരിക്കൂ. അപ്പോൾ ഞാനിങ്ങനെ കുറേ നേരം വെച്ചു. ഇതാ ഇടയ്ക്കിടയ്ക്ക് മാറ്റുമ്പോൾ കണ്ടോ തീ അണയുന്നുണ്ടോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരം ഞാൻ ഇങ്ങനെ അടുപ്പിച്ച് വെച്ചിരുന്നു. അങ്ങനെ കുറേ നല്ലവണ്ണം കത്തി വന്നതിന് ശേഷമാണ് ഞാൻ ആ പാത്രത്തിലോട്ട് മാറ്റിയത്. ഗ്യാസ് ഇങ്ങനെ ഓണാക്കി വെച്ചിരിക്കുമ്പോൾ ഇത്തിരി വിഷമം തോന്നും. പക്ഷെ നമ്മളിത് ചാർക്കോളൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരല്ലേ, പുറത്തു നിന്ന് വാങ്ങി ഉപയോഗിക്കുന്നവർ, അങ്ങനെയുള്ളവർക്ക് നല്ലതാണ്. ഇപ്പോൾ നമ്മൾ കുറച്ച് ഗ്യാസ് പോയാലും നമ്മളിത് ഒരുപാട് ഉണ്ടാക്കി വെച്ചാലേ നമുക്ക് നല്ല എടുക്കാമല്ലോ. മറ്റേ നമ്മൾ ഓൺലൈനായിട്ടൊക്കെ വാങ്ങുമ്പോൾ ഇത് ചാർക്കോൾ എത്രമാത്രം അത് ക്വാളിറ്റി ഉള്ളതാണെന്ന് അറിയാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ ഈ ഒരു ചിരട്ട കത്തുമ്പോൾ തന്നെ അതിനോടൊപ്പം രണ്ട് മൂന്ന് ചിരട്ട കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ എപ്പോഴെപ്പോഴും ഇങ്ങനെ ഗ്യാസ് കളയണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി വയ്ക്കാം. ഈ സൗന്ദര്യ സംരക്ഷണത്തിൽ ചാർക്കോൾ പൗഡറിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ സ്കിൻ ടാനൊക്കെ മാറാൻ നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ മാസ്കൊക്കെ ഉണ്ടാക്കിയാലേ, ഇപ്പം ചാർക്കോൾ പൗഡർ കൊണ്ട് മാസ്ക് ഉണ്ടാക്കിയിട്ട് മാറ്റി അത് റിമൂവ് ചെയ്യുമ്പോൾ അനാവശ്യമായ രോമങ്ങളൊക്കെ മുഖത്തു നിന്ന് മാറിപ്പോവും. അങ്ങനെ ആകുമ്പോൾ നമുക്ക് മുഖം ഒരു നല്ലൊരു ക്ലിയർ ഫേസ് ആയിരിക്കും. അതുപോലെ ഡെഡ് സെല്ലിനെയൊക്കെ റിമൂവ് ചെയ്യുന്നത് കൊണ്ട് ഒരു നല്ലൊരു ഗ്ലോയിങ് എഫക്റ്റ് ആയിരിക്കും മുഖത്ത്. ക്ലെൻസിങ് പ്രോപ്പർട്ടീസ് ഉണ്ട്. അപ്പോൾ ഇതാ ചിരട്ട ഒരുവിധം നല്ലവണ്ണം തീ പിടിച്ചിട്ടുണ്ടേ, കത്തിപ്പിടിച്ചു. ഇനി നമുക്കത് പാത്രത്തിലോട്ട് വെച്ച് രണ്ട് മൂന്ന് ചിരട്ടയും കൂടി എൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുക്കാം. ഞാൻ പറഞ്ഞില്ലേ അന്നൊരു ദിവസം ഉണ്ടാക്കിയപ്പോൾ ഞാൻ വേറെ ജോലി ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഇതുപോലെ ചിരട്ട കത്തിച്ച് ഇത് ഈ പ്ലേറ്റിൽ വെച്ചു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ രണ്ട് മൂന്ന് ചിരട്ടയും കൂടി വെച്ചിട്ട് പിന്നെ ഞാൻ അങ്ങോട്ട് ശ്രദ്ധിച്ചില്ല. അത് അണയട്ടേന്ന് പറഞ്ഞ് കാത്തിരുന്നു. പക്ഷെ അങ്ങനെയല്ല, ഇത് അണഞ്ഞ് അവസാനം എന്ത് ചെയ്തു, നല്ല ചാമ്പൽ പോലെയായി. നമുക്ക് കനലായിട്ട് കിട്ടിയില്ല, കനലായിട്ടേ കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, തീയൊക്കെ ഒന്ന് അണഞ്ഞ് വരുമ്പോൾ നാരങ്ങ വെള്ളം കുടഞ്ഞ് അണയ്ക്കണം, അല്ലെങ്കിൽ പച്ചവെള്ളം ആയാലും മതി, അത് കുടഞ്ഞ് അണയ്ക്കണം. അപ്പോൾ ഞാൻ ഒരു ചിരട്ട കൂടി കത്തിക്കാൻ വെച്ചിട്ട് ഇതിന് താഴെ സ്ലാബിലോട്ട് എടുത്ത് വെച്ചു. അടുപ്പിൽ നിന്ന് മാറ്റിയിട്ടേ ഇനി ഇത് നല്ലവണ്ണം കത്തണം, കത്തി ആ കനലാവണം. ഈ സമയം കൊണ്ട് നമുക്ക് പകുതി നാരങ്ങ പിഴിഞ്ഞെടുക്കാം. അപ്പോൾ ഈ കനൽ കത്തിക്കഴിയുമ്പോഴേ ഈ കനൽ നമ്മൾ നാരങ്ങ വെള്ളത്തിലാണ് വാഷ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ പകുതി നാരങ്ങ മതി. പകുതി നാരങ്ങ ഞാൻ ഒരു പാത്രത്തിൽ പിഴിഞ്ഞ് കുറച്ച് വെള്ളവും കൂടി ചേർത്തെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ നാരങ്ങ വെള്ളത്തിൽ കഴുകുമ്പോൾ ഈ കനലിൻ്റെ ഒരു അതായത് ചിരട്ട കത്തിയതിൻ്റെ ഒരു സ്മെല്ല് കാണില്ല. അല്ലെങ്കിൽ നമുക്ക് ഈ കനലിനൊക്കെ ഒരു പുകയുടെ നാറ്റമല്ലേ. നല്ല പഴുക്കാത്ത നാരങ്ങ ആയതുകൊണ്ട് പിഴിയാൻ ഇത്തിരി പാടായിരുന്നു. ഈ ചാർക്കോൾ പൗഡർ സോപ്പ് ഉണ്ടാക്കാൻ മാത്രമല്ല, ഫേഷ്യൽ മാസ്കായിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ മറ്റുള്ള പൗഡറൊക്കെ നമ്മൾ കുഴച്ചിടുന്നത് പോലെ ഇതും നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇതാ പകുതി നാരങ്ങ കട്ട് ചെയ്തു, എന്നിട്ട് ഞാൻ നല്ലവണ്ണം പിഴിഞ്ഞെടുത്തു. പിന്നെ കുറച്ച് വെള്ളവും ചേർത്തു.
ഞാൻ രണ്ട് ചിരട്ടകളും നന്നായിട്ട് കത്തിയെന്ന് തോന്നിയപ്പോൾ ഒരു ചിരട്ട കൂടി എടുത്തു വെച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ച് കുറച്ച് കൂടുതലായിട്ട് ചാർക്കോൾ പൗഡർ ഉണ്ടാക്കി വെക്കാമല്ലോ. അപ്പോൾ ഇനി എനിക്കൊരു ചാർക്കോൾ പൗഡറിൻ്റെ സോപ്പ് കൂടി ഉണ്ടാക്കണം. ഇനി മൂന്ന് ചിരട്ടകളും കൂടി കത്തുമ്പോൾ നല്ല പുകയായിരിക്കും വീട്ടിനകത്ത്. അപ്പോൾ ഞാൻ വെളിയിൽ കൊണ്ടുപോയി വെക്കാമെന്ന് കരുതി. അവിടെ ഇരുന്ന് കത്തി കഴിയുമ്പോൾ നമുക്ക് എടുക്കാമല്ലോ. കറക്റ്റ് വെളിയിലെത്തിയതും ചിരട്ട അണഞ്ഞു, കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിയിട്ടേ. അപ്പോൾ ഗ്യാസ് ലാഭിക്കാമെന്ന് കരുതിയാണ് ഒരു ചിരട്ട കൂടി കത്തിക്കാമെന്ന് വിചാരിച്ചതും. അതെനിക്ക് തന്നെ പണിയായി. പിന്നെ ഞാൻ ഈ പുതിയ ചിരട്ട കൊണ്ടുപോയി ഒന്നുകൂടി കത്തിക്കാൻ നോക്കണേ. അപ്പോൾ ഇത് കത്താത്ത ചിരട്ടയല്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് സമയമെടുത്തു. ആ പകുതി കത്തിയ ചിരട്ടയായിരുന്നെങ്കിൽ എളുപ്പത്തിൽ കത്തിയനെ. അപ്പോൾ ഇത്രയും പാടുപെട്ട് എന്തിനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നതെന്ന് തോന്നും. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ചാർക്കോൾ പൗഡർ വാങ്ങേണ്ടവർക്ക് ഇങ്ങനെ ഒരുപാട് ചിരട്ടയൊക്കെ ഒന്ന് കത്തിച്ച് പൗഡറാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പുറത്തുനിന്ന് വാങ്ങുന്ന പൈസ ലാഭിക്കാം, അതുപോലെ നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാമല്ലോ. അപ്പോൾ ദാ ഇതിലേക്ക് നന്നായിട്ട് തീ പിടിച്ചിട്ടുണ്ടേ. അപ്പോൾ ഇനി അണയില്ലെന്ന് തോന്നുന്നു. അപ്പോൾ ഇതുകൂടി ഞാൻ മറ്റേ ചിരട്ടയിലേക്ക് കൊണ്ട് വയ്ക്കുകയാണേ. അത് അവിടെ ഇരുന്ന് കത്തട്ടെ. അപ്പോൾ ഈ സമയം നമുക്ക് ദാ ഈ ഫ്രൂട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് ഏത് ഫ്രൂട്ടാണെന്ന് മനസ്സിലായോ? ബംബ്ലി മാസ് എന്നൊക്കെ പറയില്ലേ, അപ്പോൾ ഇതിൻ്റെ പേര് ബംബ്ലി മാസ് ആണോ എന്നറിയാൻ ഞാൻ ഗൂഗിളിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയേ. ഇനി അങ്ങനെ ഒരു പേരില്ലെങ്കിൽ പിന്നെ എല്ലാവരും കൂടി കളിയാക്കില്ലേ. അപ്പോൾ നോക്കിയപ്പോൾ ബംബ്ലി മാസ് എന്നാണ് സെർച്ച് ചെയ്ത് നോക്കിയത്. അപ്പോൾ അങ്ങനെയാണ് അതിൽ എഴുതിയിരിക്കുന്നത്, ഇംഗ്ലീഷ് നൈൻ പോമലോ എന്നാണ്. അപ്പോൾ ഇതെനിക്കൊരു ഫ്രണ്ട് തന്നതാണേ. മോനെ സ്കൂളിലോട്ട് വിളിക്കാൻ പോയപ്പോൾ ആ സ്കൂളിൽ തന്നെ പഠിക്കുന്ന വേറൊരു കുട്ടിയുടെ പാരൻറ്റ് തന്നതാണ്. ഈ സ്കൂളിൽ വരുന്ന കുറേ അമ്മമാരുണ്ട്, അവരെല്ലാം നല്ലൊരു കമ്പനിയാണ്, നമ്മൾ നല്ല ഫ്രണ്ട്സാണ്. അതുപോലെ ഞങ്ങൾ പി ടി എ മെമ്പേഴ്സ് കുറച്ച് പേരുണ്ട്. എല്ലാവരും ഒരു ഫംഗ്ഷനൊക്കെ വരുമ്പോൾ നല്ല രസമാണ്. നമ്മൾ ആ ടൂറിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിരുന്നില്ലേ, നല്ല അടിച്ച് പൊളിച്ച്. ഇതുപോലെ മീറ്റിങ്ങൊക്കെ വരുമ്പോൾ എല്ലാവരും വരും. സത്യം പറഞ്ഞാൽ ഞങ്ങൾ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ നല്ല അടിച്ച് പൊളിച്ച് നല്ല സന്തോഷമായിട്ട് ബഹളം വെച്ചതുപോലെയാണ് തോന്നുന്നത്. അതിൽ പ്രായം കൂടിയ അമ്മ ഞാനാണ്, എൻ്റെ മോള് പ്ലസ് വൺ ആണ്, രണ്ടാമത്തെ മോനാണ് ഒന്നാം ക്ലാസ്സിൽ. അവരുടെയൊക്കെ മക്കൾ നല്ല കൊച്ചു കുട്ടികളാണ്, നേഴ്സറിയിലും അതുപോലെ നാലാം സ്റ്റാൻഡേർഡ് വരെ അവിടെ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളാണ്, അമ്മമാരാണ്. എന്നാലും നമ്മൾ നല്ല എല്ലാവരും ചേരുമ്പോഴേ ഒരേ ഏജിലുള്ള ആൾക്കാർ തമ്മിൽ തമാശ പറയുന്നത് പോലെയാണ്. പിന്നെ അതുപോലെ ഞാൻ പെട്ടെന്ന് എല്ലാവരുമായിട്ട് നല്ല കമ്പനിയാവും. ഇപ്പം മൂടിയായിട്ടിരിക്കുന്ന ഒരു കുട്ടിയായാലും ഞാൻ പെട്ടെന്ന് അവരോട് സംസാരിച്ച് പിന്നെ അവർക്കും ഒരു ഹാപ്പി മൂഡാവും. അപ്പോൾ ഞാൻ ആ ഫ്രൂട്ടൊക്കെ ഒന്ന് പൊളിച്ചുകൊണ്ടിരുന്നപ്പോൾ മോൻ അയ്യോ തീ പിടിച്ചേന്ന് വിളിച്ചു. ഞാൻ വിചാരിച്ച് ഇനി അടുത്ത് വല്ലതും എന്തെങ്കിലും കത്തിയിട്ട് തീ പിടിച്ചതാണോ എന്ന്. അപ്പോൾ ഈ മൂന്ന് ചിരട്ടകളും കൂടി കത്തുന്നത് കണ്ടിട്ട് അതിങ്ങനെ സൈഡിലോട്ടൊക്കെ മറിഞ്ഞ് വീഴാൻ പോയപ്പോൾ അവൻ വിളിച്ചതാണ്. അപ്പോൾ ഞാനിത് നാരങ്ങ വെള്ളം ഇല്ലേ, ആ നാരങ്ങ വെള്ളം വെച്ചിട്ട് ഒന്ന് തീ അണച്ചു. കാരണം ഈ സമയത്ത് നമ്മൾ അണച്ചില്ലെങ്കിൽ പിന്നെ ഇതെല്ലാം കത്തി അങ്ങ് ചാമ്പലായിട്ട് പോകും. അപ്പോൾ ഈ കത്തി ആ ലാസ്റ്റ് കത്തി വരുന്ന സമയത്ത് തന്നെ അതങ്ങ് അണയ്ക്കണം. അങ്ങനെ നാരങ്ങ വെള്ളമാണ് ഞാൻ ഇതിലോട്ട് ഒഴിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ സ്മെല്ല്, ആ കരിയുടെ ഒരു സ്മെല്ലൊന്നും വരില്ല. അങ്ങനെ ഫുള്ള് ഞാനിതാ ഇതിലോട്ട് ഒഴിച്ചു. ഇനി ഇത് നല്ലവണ്ണം തണുത്തല്ലോ, ഇനി നമുക്കിത് എടുത്തുകൊണ്ട് പോയി വേണമെങ്കിൽ നമുക്കൊന്ന് വെള്ളം ഒഴിച്ച് കഴുകാം. പക്ഷേ ഈ നാരങ്ങ വെള്ളം ഇതിലിപ്പോൾ വേറെ ഒന്നും ഇല്ലല്ലോ, ഈ നാരങ്ങ വെള്ളം വെച്ച് തന്നെ നമുക്ക് കഴുകാം. അപ്പോൾ ഞാനിതാ മുഴുവൻ വെള്ളം ഇതിലോട്ട് ഒഴിച്ച്. അപ്പോൾ നല്ല വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ടോ ഈ നാരങ്ങ വെള്ളം? അപ്പോൾ ഇത് വെച്ച് കഴുകിയിട്ട് ഇനി അകത്ത് എടുത്തുകൊണ്ട് പോയിട്ട് ഈ ഒരു അരിപ്പയിൽ നമുക്കിതങ്ങ് വെള്ളം അരിച്ച് കളയാം. അപ്പം ഞാനിത് അകത്ത് കൊണ്ടുപോവേണേ. ഈ വീഡിയോയൊക്കെ ചെയ്ത് ഞാനിങ്ങനെ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ചിന്തിക്കുകയായിരുന്നു, ഈ വീഡിയോ എടുത്തത് വെറുതെ ആവോ, കാരണം ആൾക്കാർക്ക് ഇനി ഇത് ഇത്രയും കാണാനുള്ള ഒരു ക്ഷമ കാണുമോ അല്ലെങ്കിൽ ബോറടിക്കുമോ എന്നൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യണം, ഒന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ നല്ല നല്ല വീഡിയോസൊക്കെ ഞാൻ ഇടാം. അപ്പോൾ ഞാനിത് ഈ അരിപ്പയിലോട്ട് വെച്ചിട്ട് ആ ബാക്കിയുള്ള നാരങ്ങ വെള്ളം ഇല്ലേ അതൊക്കെ അതിൽ നിന്ന് മാറ്റുകയാണ്, അരിച്ച് മാറ്റുകയാണേ. അപ്പോൾ ഇനി നമുക്ക് ഈ അരിപ്പയിലിരിക്കുന്ന കരി ഇതാ ഈ പാത്രത്തിൽ തന്നെ, ഈ വെള്ളം കളഞ്ഞിട്ട് ആ പാത്രത്തിൽ തന്നെ ഇട്ട് നല്ലവണ്ണം ഉണക്കിയെടുക്കാം വെയിലത്തെ, അപ്പോഴല്ലേ പൊടിക്കാൻ പറ്റും. അപ്പോൾ മൂന്ന് ചിരട്ട കത്തിച്ചപ്പോൾ ഇത്രയും ചാർക്കോളിൻ്റെ കഷ്ണമാണ് കിട്ടിയത്. ഇനി നമുക്കിത് ഉണങ്ങിയതിന് ശേഷം അല്ലേ പൊടിക്കാൻ പറ്റൂ. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ ഉണ്ടാക്കി വെച്ച ചാർക്കോളിൻ്റെ കഷ്ണങ്ങളാണേ.
ഇതുപോലെ ഞാൻ രണ്ട് ചിരട്ട എന്തോ കത്തിച്ചിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇത് ഉണക്കി വെച്ചിരിക്കുന്നതാണ്, പൊടിക്കാൻ സമയം കിട്ടിയില്ല, അങ്ങനെ ആവശ്യം വന്നില്ല. അപ്പോൾ ഞാനിതാ ഇതൊന്ന് പൊടിച്ച് കാണിക്കാം. അപ്പോൾ ഞാനിത് ചെറിയ ബോട്ടിലാക്കി വെച്ചിട്ടുണ്ട്. സോപ്പ് ഉണ്ടാക്കുന്ന സമയത്ത് പൊടിക്കണമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഇതൊന്ന് പൊടിച്ച് പൗഡറാക്കി വെച്ച് കഴിഞ്ഞാലേ പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും മുഖത്തിടാനോ അല്ലെങ്കിൽ സോപ്പ് ഉണ്ടാക്കാനോ എടുക്കാമല്ലോ. അപ്പോൾ ഞാനിതാ മിക്സിയുടെ ചെറിയ ജാറിലോട്ടിട്ടിട്ട് പൊടിക്കാൻ പോവുകയാണ്. നന്നായിട്ട് പൊടിച്ചിട്ട് ഉടനെ അടപ്പ് തുറക്കാൻ നിൽക്കേണ്ട, അതിൽ നിന്നിങ്ങനെ പുക പോലെ വരും. ഈ പൊടി പുറത്തോട്ട് വരുന്നതാണ്. അപ്പോൾ ഞാനിങ്ങനെ കുറച്ച് നേരം വെച്ച് അത് പുറത്തൊക്കെ ഒന്ന് തട്ടിക്കൊടുത്ത് അടപ്പിൽ നിന്നൊക്കെ താഴെ പോകാൻ വേണ്ടി തട്ടിക്കൊടുത്തതിന് ശേഷമാണ് തുറന്നത്. എന്നിട്ടും കണ്ടോ ആ പൊടി പറക്കുന്നത്. ഇതാ നല്ല പൗഡറായി കിട്ടിയിട്ടുണ്ട്. അല്പം കയ്യിലൊക്കെ ആവുമ്പോഴേ കരി തേച്ചതുപോലെയാണ് ഇരുന്നത്, നല്ല ഡാർക്ക് കളറിലേ. ഞാനിത് തിരിച്ച് ആ ബോട്ടിലോട്ട് തന്നെ ഇട്ട് വയ്ക്കുകയാണ്. അപ്പോൾ ഇതാ നമുക്ക് ആവശ്യമുള്ള ചാർക്കോൾ പൗഡർ റെഡിയായി. അപ്പോൾ വീട്ടിൽ തന്നെ നമ്മൾ എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് കണ്ടില്ലേ. അപ്പോൾ ഞാനിത് പാത്രത്തിലോട്ട് തട്ടി ഉണക്കാനായിട്ട് നാളെ വയ്ക്കും. ഇപ്പോൾ സന്ധ്യയായില്ലേ, നാളെയാണ് ഉണക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവല്ലോ. നമുക്ക് പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം.